സമാധാനവും സർവ നന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ എപ്പിസോഡ് ഞാൻ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ സാപത്തിന്റെ അർത്ഥം വെളിവാകുന്നത് അത് സമയവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുമ്പോഴാണ് ഇടങ്ങളുമായി ബന്ധപ്പെടുത്തിയല്ല ടൈം ദാൻ സ്പേസ് ഇടങ്ങളിൽ നാം തിക്കിക്കൂട്ടി വെച്ചിരിക്കുന്ന വസ്തുക്കളുടെ കടന്നുകയറ്റങ്ങളിൽ നിന്നുള്ള മോചനമാണത് നിത്യതയെ തൊടുന്ന വിശുദ്ധ നിമിഷങ്ങളെ അത് പുൽകുന്നു ഫ്രം ദ വേൾഡ് ഓഫ് ക്രിയേഷൻ ടു ദ ക്രിയേഷൻ ഓഫ് ദ വേൾഡ് സൃഷ്ടവസ്തുക്കളുടെ പ്രപഞ്ചത്തിൽ നിന്ന് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിലേക്ക് തന്നെ ഏബ്രഹാം ഹെഷൽ എന്ന വേദവ്യാഖ്യാതാവ് പറയുകയാണ് ഇന്ന് ഒരു സാപത്ത് വിവാദമാണ് മത്തായി പന്ത്രണ്ട് ഒന്ന് മുതൽ എട്ട് വരെ സാപത്ത് ദിവസം നാദനും ശിഷ്യരും നടവഴിയിൽ വെച്ച് വയലിലെ ഗോതമ്പ് മണികൾ ഉതിർത്ത് ഭക്ഷിച്ചു ആചാരവിധി പ്രകാരം അത് നിഷിദ്ധമായ പ്രവൃത്തി തന്നെയാണ് സാപത്തിൽ എന്നാൽ ഇന്നലെ നാദൻ മധുരനുഖം നമ്മുടെ മേൽ ചാർത്തുമ്പോൾ ഹൃദയമറിയാത്ത കർക്കശ നിയമങ്ങളുടെ കഠിന കൂടിയാണ് തകർത്തെറിഞ്ഞത് എന്ന് മറക്കരുത് സാപത്തിൻ്റെ അർത്ഥം ദൈവം ആഗ്രഹിക്കുന്ന കരുണയുമായി ബന്ധപ്പെടുത്തിയാണ് നാദൻ വ്യാഖ്യാനിക്കുന്നത് പോലും അല്ലാതെ ആചാരവിദ്യകളുടെ അടിസ്ഥാനത്തിലല്ല ഹോസിയ ആറ് ആറ് ബലിയല്ല കരുണയാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന പ്രസ്താവനയിൽ അത് വ്യക്തമാണ് അതിൻ്റെ അർത്ഥം പഠിച്ചിട്ട് വരാൻ നേരത്തെ ഒരു സന്ദർഭത്തിൽ നാദൻ ഈ പ്രതിയോഗികളോട് ആവശ്യപ്പെട്ടതും ഓർക്കേണ്ടതുണ്ട് മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും അതിനാഥനാണെന്നും ദൈവം മനുഷ്യനായി വന്നത് നമ്മളുടെ വിശ്രമങ്ങൾ പൂർത്തിയാക്കാൻ തന്നെയുമാണ് എന്ന് ഇവിടെ ചേർത്ത് വായിക്കണം നാഥൻ്റെ വാക്കുകളിൽ എല്ലാവരും തളർന്നവരും തകർന്നവരുമെല്ലാം എന്നിൽ വന്ന് വിശ്രമിക്കുമെന്ന് എന്ന് നാഥൻ ഇന്നലെ പറഞ്ഞതല്ലേ അവിടുന്നാണ് നമ്മുടെ സാപത്ത് തുടക്കത്തിൽ നാം കണ്ടതുപോലെ അത് സൃഷ്ടിയുടെ പ്രപഞ്ച സംവിധാനത്തിൻ്റെ ആദ്യഘടകങ്ങൾ തന്നെയാണ് ആദ്യ നിമിഷം മുതലേ അത് സന്നിഹിതമാണ് ക്രിസ്തുവിനെ പോലെ തന്നെ ക്രിസ്തു കൊണ്ടുവരുന്ന വിശ്രമവും കഴിഞ്ഞ ദിവസം എഫ് എ സി ഒന്ന് ധ്യാനിച്ചതും ഇത് തന്നെയാണ് പ്രപഞ്ചോൽപത്തി മുതൽ ഇന്നേരം വരെയും ദൈവം നമ്മിൽ ഒരുക്കുന്ന ക്രിസ്തുവിൻ്റെ തനിമകൾ നാദൻ ദാവീദ് രാജാവിൻ്റെ ഒരു ജീവിത വിവരണമാണ് ഇവിടെ ദൃഷ്ടാന്തമായി ഉയർത്തിക്കാട്ടിയത് എന്നിട്ടാകട്ടെ താൻ ദാവീദിനേക്കാൾ വലിയവനാണ് എന്നും എന്തിന് ദാവീദ് പോലും വിലമതിക്കുന്ന ദേവാലയത്തേക്കാളും വലിയവനാണ് താൻ താനെന്നും നാദൻ വെളിവാക്കുകയാണ് ദാവീത് പുത്രനായ ക്രിസ്തു ഇന്നലെ ഏഷ്യ ഇരുപത്തിയാറിൽ ദൈവിക നാമവും സ്മരണയും നമ്മിൽ ഏഴച്ചേരുന്നത് എങ്ങനെയെന്ന് നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു രണ്ട് തിമത്തി രണ്ട് എട്ട് ഈ നാമവും സ്മരണയും ചേർത്ത് വെച്ചുകൊണ്ട് പറയും ദാവിദിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ നാം എപ്പോഴും ഓർക്കണമെന്ന് ക്രിസ്തുവിൻ്റെ നാമവും ഓർമ്മയും അവൻ ദാവിദി പുത്രനാണ് എന്ന യാഥാർത്ഥ്യത്തോട് അലംഘനീയമാം വിധം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് വാഗ്ദാനത്തിൻ്റെ പുത്രൻ നമ്മെപ്പോലൊരു പുത്രൻ അതാണ് ദാവിദിൻ്റെ പുത്രനായ ക്രിസ്തു ഇന്ന് നാം മറ്റൊരു ദാവീത് പുത്രനെയും കാണുന്നുണ്ട് ഏഷ്യ മുപ്പത്തെട്ട് ഹെസക്കിയ രാജാവ് മഹാവിശ്വസ്തനും സാത്വികനും ദൈവിക നിയമത്തെ പ്രതി തീക്ഷണമതിയുമായിരുന്നു ഹെസക്കിയ ഒരു അപകടകരമായ രോഗാവസ്ഥയിൽ അവൻ നാഥന്റെ ദയയ്ക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പണ്ട് ഏഷ്യ ഹെസക്കിയയുടെ അപ്പനായ ആഹാസ് രാജാവിന്റെ അടുത്ത് വന്ന് വിശ്വാസത്തിൽ അവൻ നിലനിൽക്കണമെന്നും ആശങ്കപ്പെടരുത് എന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ കഴിഞ്ഞ ദിവസം നാം കണ്ട ഏഷ്യ ഏഴ് അന്ന് ഏഷ്യ ദൈവത്തിന് മാത്രം ഒരു അടയാളം പ്രവചിക്കുകയുണ്ടായി എമ്മാനുവൽ പ്രവചനം ദൈവം നമ്മോടുകൂടെ എന്നർത്ഥം ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ആദ്യ കുഞ്ഞിക്കാൽ വയ്പാണ് ഹെസക്കിയ എന്ന് നമ്മൾ മനസ്സിലാക്കണം ദൈവം ഇതാ നമ്മുടെ മൺതലങ്ങളിലേക്ക് കാരെടുത്ത് വെക്കുന്നതിൻ്റെ ആദ്യ ചലനമാണിത് അതുകൊണ്ട് ഹെസക്കിയായുടെ വേദനകളെല്ലാം ക്രിസ്തു കൂടി പേർന്നതാണ് ഹെസക്കിയായിൽ നിന്ന് ജനിക്കാനിരിക്കുന്ന ക്രിസ്തു സാപത്തിൻ്റെയും അതിനാഥനായ മനുഷ്യപുത്രൻ അങ്ങനെ അവൻ മനുഷ്യൻ്റെ വേദനകളുടെയും നിലയില്ലാത്ത അധ്വാനങ്ങളുടെയും കണ്ണീരിൻ്റെയും കയ്പ്പിൻ്റെയും എല്ലാം നിലയ്ക്കാത്ത അർത്ഥമറിയാത്ത ആഴമറിയാത്ത ശൃംഖലകളെ തകർക്കുകയാണ് എല്ലാത്തിൻ്റെയും അവസാന വാക്കായ ശമനമായ സാപത്തായ ക്രിസ്തു എമ്മാനുവൽ ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ക്രിസ്തു പേരുകൊണ്ട് എമ്മാനുവൽ എന്ന് വിളിക്കപ്പെട്ടില്ല എന്നാൽ അനുഭവത്തിൽ എന്നും അവൻ എമ്മാനുവൽ ആയിരുന്നു അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ ദൈവം നമ്മോടുകൂടെ ദൈവത്തിരിച്ചിത്തം എബുഡോക്യ അണിഞ്ഞവരുടെ സമാധാനം അരുൾ ചെയ്തുകൊണ്ട് ദൂതന്മാർ ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ നമുക്ക് പകർന്നു തന്നതും അതുകൊണ്ടാണ് നമ്മെ വഴി നടത്താൻ ലൂക്കാ രണ്ട് ദൈവത്തിന് മാത്രം സാധിക്കാവുന്ന മനുഷ്യാവതാരം എന്നൊരു മഹാവിസ്മയം ആ അടയാളം ഇന്ന് ഹെസക്കിയായിട്ട് നൽകപ്പെടുന്നൊരു അടയാളം സൂര്യൻ പത്ത് ചുവടെ പുറകോട്ടു പോയി എന്നതാണ് അതും ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്നാൽ അതിലും എത്രയോ വലുതാണ് ക്രിസ്തു എന്ന മഹാസൂര്യശോഭ എത്രയോ അടി പുറകോട്ട് പോയി ഒരു ചെറു എൻ്റെ കൂടെ നടന്നു വരാൻ എൻ്റെ വെളിച്ചക്കൂട്ടായിട്ട്